ஒரேஸ்வரம் ஒரே மந்திரணம் ஜென்மங்களும் மோக ஸ்வப்னங்களும் എനിക്ക് ആ ഫോണിനോട് എന്തോ അടുപ്പം തോന്നുന്നു. അതെന്താ? ആ ഫോൺ കട്ടായപ്പോ എന്റെ ഹൃദയത്താളം നിലച്ചതുപോലെ. എനിക്കപ്പോ തോന്നിയത് എന്താന്ന് വെച്ചാ, നിന്റെ നിന്റെ ശബ്ദം അടഞ്ഞതുപോലെ. നോ, സൗന്ദര്യത്തെ വർണ്ണിക്കുന്നവന്റെ പക്കൽ വാക്കുകളുടെ കലവറയുണ്ടാകും. അതുകൊണ്ട് തന്നെയാ ഞാൻ എന്റെ മനസ്സിലുള്ളത് പറയാൻ തീരുമാനിച്ചത്. എന്താ അത്? അതെന്താന്ന് വെച്ചാൽ, എനിക്കൊരാളോട് പ്രണയം തോന്നുന്നു. അത് ശരി. ആരോടാണ് സ്നേഹം തോന്നിയത് അവരോടാണ് അത് പോയി പറയേണ്ടത്. എന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? അതാണ് അതാണ് ഞാനും ചിന്തിച്ചത്. ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ? ചിലപ്പോ ഈ കാര്യത്തിൽ എന്നെ മാഡത്തിനെ സഹായിക്കാൻ പറ്റിയാലോ? എനിക്കെങ്ങനെ നിന്നെ സഹായിക്കാനാവും? ഒന്ന് പരിചയപ്പെട്ട് നോക്ക്. ചിലപ്പോ മാഡത്തിന് അവളെ എന്നെക്കാൾ കൂടുതൽ അറിയാമെങ്കിലോ? അഭിജിത്ത്. ആരെയാ അഭിജിത്ത്? എന്താ ഈ പറയുന്നത്? അഭ്യർത്ഥിച്ചത് ഞാന്. പക്ഷെ ഈ സുന്ദരമായ ചുണ്ടുകളിൽ അഭിജിത്ത് എന്ന പേര്, അതും പല പ്രാവശ്യം. വിണ്ണിൽ നിന്നിറങ്ങി വന്ന ഈ നക്ഷത്രത്തിന് നിന്റെ ഈ അഭ്യർത്ഥന സ്വീകാര്യമാണ്. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ അത് ഈ ലോകത്തിന് മുന്നിൽ നീ തെളിയിച്ചു കാണിക്ക. അപ്പൊ എന്താ കരുതിയിരിക്കുന്നത്? എനിക്ക് ഈ ലോകത്തെ ഭയമാണെന്നോ? എങ്കിൽ ശരി, ഇന്നത്തെ ഈ പാർട്ടിയിൽ എല്ലാ ആളുകളുടെയും മുന്നിൽ വെച്ച് എന്റെ ഹൃദയത്തിന് പറയാനുള്ളത് ഞാൻ തുറന്നു പറയും. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്. സമീറ, ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച സമയത്ത് നീ എന്നോട് സ്നേഹമാണെന്ന് അഭിനയിച്ചു. ഇന്ന് എന്റെ പ്ലാൻ വിജയിക്കുന്നതിനായി എനിക്ക് അഭിനയിക്കേണ്ടി വരുന്നു. ഒരിക്കൽ ഞാൻ ജീവന തുല്യം സ്നേഹിച്ചു, പക്ഷേ ഇപ്പൊ എനിക്ക് നിന്നോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ. വെറുപ്പ്. ഹലോ അമ്മ. എത്ര നേരമായത്? എവിടെയാ പോയത്? എന്തിനാ പോയതെന്നൊക്കെ മറന്നുപോയോ? അവിടെ എത്താറാവുന്നേ ഉള്ളൂ. ഞാൻ വേഗം ചെല്ല്, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ പറഞ്ഞേക്കും. അവിടുന്ന് പിന്നെ നിനക്ക് മടങ്ങി വരാനാവില്ല. ഞാൻ പറഞ്ഞ കാര്യം അതുപോലെ നടന്നില്ലെങ്കിൽ പിന്നെ എന്താ അതിന്റെ ഫലം എന്ന് നിനക്കറിയല്ലോ. ഇന്നത്തെ ഈ മുഹൂർത്തം നഷ്ടമായാൽ എന്റെ വർഷങ്ങളായുള്ള വ്രതത്തിന്റെയും പൂജയുടെയും ഫലം വിപുലമാകും. അതോടെ എന്റെ മന്ത്രശക്തികളെല്ലാം ഇല്ലാതാവുകയും ചെയ്യും. നിങ്ങൾ ഇന്നിവിടെ ഒരു ഡാൻസ് കളിക്കേണ്ടി വരും. എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല. പറ്റുന്നൊരു കാര്യം, എന്റെ മനസ്സിലുള്ളൊരു കാര്യം ഞാൻ പറയാം. ഐ ലവ് യു. ആയുഷ്മാൻ.
കണ്ണ് കണ്ടുകൂടെ നിങ്ങൾക്ക്. നിങ്ങൾ ഇന്ന് വരെ നല്ലത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നത്? എന്റെ ഡ്രസ് മുഴുവൻ നാശമാക്കി. അത് ഞാൻ അറിയാതെ. എന്തറിയാതെ? ഇനിയിപ്പോ ആരാ ഇതൊന്ന് കഴുകി തരിക? നിങ്ങളോ അതോ നിങ്ങളെ ചത്തുപോയ മോനോ? ഞാനിപ്പൊ വൃത്തിയാക്കി തരാം. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഈ സാരി നിങ്ങളുടെ കയ്യിൽ എങ്ങനെ കിട്ടി? ഈ സാരിയാണ് ഇന്ന് കാവ്യ ബബിതയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തത്. അല്ലല്ല, ഇത് വന്ന് വന്ന് നിങ്ങൾ മോഷണം തുടങ്ങിയല്ലേ? അല്ല, ഇത് ഞാൻ മോഷ്ടിച്ചൊന്നുമല്ല. ഇതെനിക്ക് കാവ്യ കാവ്യമോള്. നിങ്ങൾ കള്ളമാണ് പറയുന്നത്. നിങ്ങൾ ഇത് മോഷ്ടിച്ചത് തന്നെയാ. അങ്ങനെ തന്നെ ആവണമല്ലോ. ഒരു കള്ളന്റെ അമ്മ ഇതല്ലാതെ മറ്റെന്ത് ചെയ്യാ? പോയിക്കോ, നിങ്ങൾ ഇവിടുന്ന് പോ, പെട്ടെന്ന് പുറത്തു പോ. കൃഷ്ണ, എന്തായി കാണിക്കുന്നത്? നമ്മുടെ എല്ലാ പ്ലാനും അവസാനിപ്പിക്കാൻ പോവുകയാണ്. അങ്കിൾ, കുറെ നാളെ ഞാൻ ഇത് സഹിക്കുന്നു. ഇനി എനിക്കിതിനാവില്ല. പുറത്തു പോകാൻ. ആന്റി, ഒന്ന് നിന്നേ. എന്താ ഇവിടെ പ്രശ്ന സുധീരങ്ങൾ? ഇങ്ങനെയാണോ സംസാരിക്കുന്നേ? അതെ മോളെ. എന്താ അതെ? അങ്കിളിനോടാ ചോദിച്ചത്? പ്രായമായവരോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? കൗസല്യന്റെ ഞാൻ എന്റെ അച്ഛമ്മയെ പോലെ കാണുന്നേ. ഇവർ ഈ സാരി മോഷ്ടിച്ചതാ? ദാ ഇത് നോക്കിയേ, ഞാൻ ആന്റിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. അങ്കിൾ എന്തായി പറയുന്നേ? ഇത് ആന്റി മോഷ്ടിച്ചൊന്നും അല്ല, ഞാൻ ആന്റിക്ക് ഗിഫ്റ്റ് കൊടുത്തതാ. ഇന്നലെ ഞാൻ നേരിട്ട് കൊണ്ടുപോയി കൊടുത്തത്. പറയുന്നതില് എനിക്ക് വിഷമമുണ്ട്. അങ്കിൾ ആന്റിയോട് മാപ്പ് പറഞ്ഞേ പറ്റൂ. ആന്റിക്ക് എന്റെ അച്ഛമ്മയുടെ പ്രായമുണ്ട്. അതുകൊണ്ട് ആന്റി എനിക്ക് എന്റെ അച്ഛമ്മയ്ക്ക് തുല്യമാണ്. മാപ്പ് ചോദിക്കങ്കിൾ, ഇപ്പൊ തന്നെ. എനിക്ക് ഒരബദ്ധം പറ്റിയതാ. പറഞ്ഞതിനൊക്കെ എന്നോട് ക്ഷമിക്കണം. ഹലോ അമ്മ. ഇനി എത്ര സമയം കൂടി എടുക്കും? ഇതാ ഞാൻ എത്താറായി. എന്നാ വേഗം ചെല്ല്. ഇപ്പൊ എത്തും. എന്താ മോനെ ഇത്? ഇന്നത്തോടെ എല്ലാം അവസാനിക്കുമായിരുന്നില്ലേ? നിന്റെ ഈ എടുത്തേട്ടം കാരണം നമ്മുടെ എല്ലാം ജീവൻ അപകടത്തിലായനെ. വെളുക്കും വരെ വെള്ളം കോരിയിട്ട് കലം മുടക്കിയാണോ നീ? പിന്നെ എന്ത് ചെയ്യണമായിരുന്നു അങ്കിൾ? മിണ്ടാതെ നിൽക്കണമായിരുന്നോ? എന്റെ അമ്മയെ വേദനിപ്പിക്കുന്ന ഞാൻ നോക്കി നിൽക്കണമായിരുന്നോ? എനിക്ക് നിന്റെ വേദന നന്നായി മനസ്സിലാക്കാൻ സാധിക്കുമോനെ? പക്ഷെ നീ വീണ്ടും ഇതുപോലെ എടുത്തേട്ടം കാട്ടിയാൽ നിന്റെ മാതാപിതാക്കളോട് ചെയ്തതെല്ലാം പകരം വീട്ടാനാകുമോ നിനക്ക്? എനിക്കറിയാം, ഇപ്പോ നിന്റെ രക്തം തിളക്കുകയാണെന്ന്. അതിന്റെ രോഷം നീ ഇപ്പോൾ ഇങ്ങനെയല്ല പുറത്ത് കാണിക്കേണ്ടത്. ശക്തിയിലൂടെയല്ല, ബുദ്ധി ഉപയോഗിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. ഒരു കാര്യം ഓർമ്മ വേണം, നമ്മൾ നിസ്സാരമായ കാര്യങ്ങൾക്കൊന്നുമല്ല വന്നിരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യങ്ങൾ വളരെ വലുതാണ്. മനസ്സിലായോ നിനക്ക്? ഇവര് രണ്ടുപേരും ഇടയ്ക്ക് എന്തായി സംസാരിക്കുന്നത്? അതെന്താണെന്ന് എങ്ങനെയും അറിഞ്ഞേ പറ്റൂ.
കൃഷ്ണയുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാൻ ഇനി ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഇതോടെ കൃഷ്ണയുടെ ഉള്ളിലിരിപ്പെല്ലാം അറിയാനാകും. ഇത് തന്നെ അതിന് പറ്റിയ മാർഗം. അന്ന് പ്രസാദം തന്നപ്പോ കഴിക്കാൻ പറ്റില്ല എന്ന് നീ പറഞ്ഞു. ഇന്ന് നിനക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇത് എന്റെ സന്തോഷത്തിന്. Let's go, girls. കാളിയുടെ അനുഗ്രഹത്താൽ അവനത് മുഴുവൻ കുടിച്ചു. ഇനി ഒരു 10 മിനിറ്റിനകം ഇവന്റെ യഥാർത്ഥ മുഖം വ്യക്തമാകും. ഇവൻ തന്നെ എല്ലാ സത്യവും വിളിച്ചു പറയും. ഇത് കാവ്യക്കൊരു വെൽക്കം പാർട്ടിയാണ്. ഞങ്ങൾ അവൾക്ക് ഒരു സർപ്രൈസ് ഗെയിം ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ സർപ്രൈസ് ഗെയിം എന്താണെന്ന് വെച്ചാൽ, ഈ ക്രിസ്റ്റൽ ബോളിൽ ഇവിടെയുള്ള എല്ലാ ഗസ്റ്റുകളുടെയും നെയിം എഴുതിയിട്ടിട്ടുണ്ട്. ആരാണോ സെലക്ട് ആവുന്നത് അവരിവിടെ പാട്ടിനൊപ്പം ഡാൻസ് ചെയ്യണം. ആ പാട്ട് സെലക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം കാവ്യ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഗെയിം. എന്തെങ്കിലും ഗസ്? നോ. ആൻഡ് ഇറ്റ് ഈസ് കൃഷ്ണ. സോ കൃഷ്ണ, നിങ്ങൾ ഇന്നിവിടെ ഒരു ഡാൻസ് കളിക്കേണ്ടി വരും. എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല. സോളോ ഡാൻസ് എനിക്ക് ഒട്ടും അറിയില്ല. കൂടാതെ ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് എനിക്ക് ഒരിക്കലും പറ്റില്ല. പക്ഷേ പറ്റുന്നൊരു കാര്യം, എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം ഞാൻ പറയാം എല്ലാവരുടെയും മുന്നിൽ. ഓക്കേ, പറയൂ. ഇപ്പൊ സമയമായി. എൻ്റെ മന്ത്രശക്തിയുടെ ഫലത്താൽ എല്ലാ സത്യങ്ങളും ഇപ്പൊ പുറത്തു വരും. ഓം കാളികായേ നമോ നമ. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ അത് ഈ ലോകത്തിന് മുന്നിൽ നീ തെളിയിച്ചു കാണിക്ക. ദൈവമേ, ഇവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയാൻ പോവാണ്. I love you. വിക്രാന്ത് സർ, എനിക്ക് അങ്ങയെ സേവിക്കാൻ അവസരം തന്നതിന് വളരെയധികം നന്ദി. നന്നായി വരും.
ഇതെന്താ പറ്റിയത്? എന്റെ മന്ത്രവിദ്യകൾ ഇവരിൽ നിഷ്ഫലമായോ? അതോ ഇവരത് കഴിച്ചില്ലേ? നിങ്ങളുടെ മന്ത്രവിദ്യ വെറുതെയായി. നിങ്ങൾ മനസ്സിൽ കാണുമ്പോൾ ഞാനത് മാനത്ത് കാണും. ഇങ്ങനെ നെഞ്ചും വിരിച്ച് കയ്യിലൊരു റോസാപ്പൂവുമായി ആരെ കാണാൻ വേണ്ടിയിട്ടാ നിങ്ങൾ ഈ പോകുന്നത്? ഒരാളെ തിരക്കി. ഈ പൂ വാങ്ങാൻ അർഹതയുള്ള ആളെ. എന്താ, ഇതുവരെ ആരെയും കണ്ടെത്താനായില്ലേ? പക്ഷെ ഇപ്പൊ കണ്ടെത്തി. പറയൂ. ഇത് പിടിക്ക്, സുധീറിന്റെ കോട്ട. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തപോലെ അങ്ങ് ചെയ്താൽ മതി. മറ്റൊന്നിനെ കുറിച്ച് ഇപ്പൊ ആലോചിക്കണ്ട, കേട്ടോ? വേഗം ചെല്ല. ഞാൻ വാക്ക് തന്നതുപോലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇന്ന് ഞാൻ ഐ ലവ് യു എന്ന് പറഞ്ഞു. പക്ഷെ ആ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം മറന്നു. എന്താ അത്? മറ്റൊന്നുമല്ല, ഈ സുന്ദരമായ പൂവ് സ്വീകരിക്കുകയാണെങ്കിൽ എന്റെ സ്നേഹം വെറുതെ ആവില്ല എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം. അപ്പോ ആ ഡീൽ സാർ? സാറിന്റെ കോട്ട്. നിങ്ങൾ എവിടെയായിരുന്നു? കുറെ നേരമായി ഞാനിവിടെ കാത്തിരിക്കുക. ക്ഷമിക്കണം സാർ, അല്പം വൈകിപ്പോയി. അല്പമല്ല, കുറച്ചധിക സമയമായി. ശരി, ഇങ്ങോട്ട് തരൂ. ബൈ ദ വേ, അവര് കരുതിയത് ഇവിടെ എന്നോട് സംസാരിക്കാറുണ്ടെന്നാ. സീരിയസ്ലി? ആ, നീ വെറുതെ പറയുവാ. ഓഫ് നോ, സീരിയസ്ലി, എക്സാമ്പിൾ കാണിക്കട്ടെ. ചക്കി, എനിക്ക് ഏറ്റവും ഇഷ്ടം ആരെയാ? ദേ അമ്മേന്ന്. നിക്ക് നിക്ക്, വൺ മോർ. ചക്കി, നിന്റെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ? അതും അമ്മ. ചക്കി, മിസ്റ്റർ ബോഡിഗാർഡ്, ഇങ്ങനെ നെഞ്ചും വിരിച്ച് കയ്യിലൊരു റോസാപ്പൂവുമായി ആരെ കാണാൻ വേണ്ടിയിട്ടാ നിങ്ങൾ ഈ പോകുന്നത്? ഒരാളെ തിരക്കി. ഈ പൂ വാങ്ങാൻ അർഹതയുള്ള ആളെ. ഓ, ഇതിന് ഞങ്ങൾക്ക് മനസ്സിലായത് പ്രണയിനിക്ക് കൊടുക്കാനാണെന്നാ. എന്താ, ഇതുവരെ ആരെയും കണ്ടെത്താനായില്ലേ? ഇതുവരെ ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ കണ്ടെത്തി. ഓ, അത് ശരി. എങ്കിലത് ഞങ്ങൾക്കും അറിയണം. ആരാത്? പറയൂ. മറ്റാരുമല്ല.